അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കണതേ കുറേ ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് തീർക്കാനും കൂടിയാണ് കേട്ടാ. കുറേ ആൾക്കാർ ചോദിച്ചതിൻ്റെ കമൻറ്റ് കൂടി എങ്ങനെ മൈമോ, ഞാൻ നാളെ ഒരു ദിവസം നല്ല പൊന്തി വന്ന മാവും അതേമാതിരി തന്നെ നല്ല ഒരു ഉണ്ട പഞ്ഞി പോലത്തെ നമ്മൾ ഈ പഞ്ഞിക്കേക്കൊക്കെ ഉണ്ടല്ലോ അതേമാതിരിയുള്ള ഇഡലിയും ഒക്കെ അതേമാതിരി തന്നെ നല്ല പൊന്തി നിൽക്കണം, നല്ല സോഫ്റ്റ് ആയിക്കാണ്ടുള്ള ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോൻ്റെ അടിയിലൂടെയൊക്കെ നമ്മൾ ആ തിന്നാൻ വേണ്ടി ഋതുവിന് കൊടുക്കണമൊക്കെ കാട്ടുമ്പോൾ ഈ ഉടനാ മൈമോ ഇതെങ്ങനെയൊക്കെ ഇത്രയും സ്പോഞ്ചാണ് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ നല്ല മട്ടത്തിൽ ഒന്നിട്ട് കാട്ടി തന്നൂടേന്ന് വെച്ചുകൊണ്ട് കുറേ ആൾക്കാർ നമ്മൾക്ക് കമൻറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. എത്താന്ന് വെച്ചാൽ തന്നെയാണ് ഓലൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള കുഴപ്പത്താണല്ലോ, എത്ത് കാട്ടിയാലും ഇഡ്ഡലിയൊക്കെ കാണാനല്ലോ ചപ്പി അടക്കം എടുക്കണ് വല്ല വെറും കൊള്ളിയും എടുത്ത് ഇതാക്കണമായി നൂറിച്ച് കെടുക്കുമെന്ന് പറഞ്ഞേക്കാരെ. അതേമാതിരി തന്നെ ഉഴുന്ന ദോശ അങ്ങനെ തന്നെയാണ്, രണ്ടാക്കിയാൽ അങ്ങോട്ട് ശരിയാവില്ല, ബാറ് ഡബ്ബർ കെടുക്കണമാതിരി കെടുക്കുമല്ലോ. പിന്നെ അതേമാതിരി തന്നെ ചിലവർ കമൻറ്റ് ചെയ്യുന്നുണ്ട് എത്ര ഇതായാലും മാവ് പൊന്തി കിട്ടണില്ല എന്ന്, പുളിച്ച് കിട്ടണമില്ല, പൊന്തി കിട്ടണമില്ല, ചിലത് പുളിച്ചിലേറുകയാണ് പൊന്തണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഇനിയാളെ ഒരുപാട് കമൻ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടറിയാം അങ്ങനെ ഒന്നും ഇപ്പം ഇടങ്ങാറാണ്ട നമുക്കറിയണേ നമുക്കാണ് കാട്ടി കൊടുത്താൽ ഓരോ അതേമാതിരിയാണ് ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ടെന്ന് ഒരുങ്ങിയതാണ് ഇനിയാളെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു നല്ല ഈ പഞ്ഞിക്കെട്ട് പോലത്തെ ഈ ഇഡ്ഡലിയും അതേമാതിരി തന്നെ നല്ല ഒരു നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഹോട്ടലിനും കൂടി കിട്ടില്ല ഇനിയാളെ അമ്മമാതിരി ഒരു നല്ല മട്ടുള്ള ദോശ. അപ്പോൾ ഏതായാലും അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയാളെ ഞാനൊരു 1.5 കപ്പ് ഇതിൻ്റെ അളവും കാര്യവും ഇത് വെക്കലും എടുക്കലും ചുടലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇത് നമുക്ക് അതേമാതിരി ആവും. അപ്പോൾ നിങ്ങൾ ഇനിയാളെ വീഡിയോ സ്കിപ്പ് ചെയ്താണ് കണ്ടു വയ്ക്കുന്നത്, അങ്ങക്ക് നല്ല ഇഡ്ഡലിയും നല്ല ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ 1.5 കപ്പ് പച്ചരിയല്ല ഇട്ടത്, അതിക്ക് ഞാൻ നോക്കിയാണ് 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്നിടുന്നുണ്ട് കേട്ടോ. ഉഴുന്നിഞ്ഞുമാണ് നിങ്ങൾ 3/4 കപ്പ് ഇട്ടോളി, അതൊക്കെ നിങ്ങളെ തിരുപ്പതിക്കനുസരിച്ച് ചെയ്തോളി. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഇയാളെ, ചിലവർക്ക് ഉഴുന്നിൻ്റെ രസം നല്ല ഇഷ്ടമാണേക്കാരെ, പക്ഷെ ചിലവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണ് നമ്മൾ ഈ ഒരു ദീക്ക് ഇഞ്ഞിട്ടെടുത്തെത്താ വെച്ചാൽ ഇതാണ് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ ഉലുവ നിങ്ങൾ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പ്രത്യേക ഒരു രസം കിട്ടും നമ്മൾ ഈ ഇഡ്ഡലിക്കും ഈ ഒരു സാധനത്തിനും. പിന്നെ ഇത് പൊന്താനുള്ള പരിപാടി എത്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇതിലേക്ക് രണ്ടിക്കും വെള്ളം പറഞ്ഞു വെച്ചേക്കണേ, ഇതിപ്പോൾ ഏകദേശം ഞാനൊരു ഉച്ചക്കാണ് വെള്ളത്തിരണം, ഇനി അത് അന്തിക്കാണ് അരച്ചേക്കുക. അന്തിക്കെന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം 6-7 മണി ആകുമ്പോഴത്തേന് ഞാൻ അരക്കാൻ തുടങ്ങും കേട്ടോ, അരച്ചേക്കും. അപ്പം പിന്നത്തെ രാവിലെ 1 മണിക്കൊക്കെ നമ്മളിത് എടുക്കുക. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ ഇത് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഞാൻ ഈ വെള്ളം പാർന്നു കാണ്ട് നല്ലോണം ഞാൻ ഇത് കെകിയിട്ടില്ല, അരിയും ഉഴുന്നും ഒന്നും കെകിയിട്ടില്ല. ഇതൊക്കെ ഇനി നാളെ നേരം അല്ല ഇന്ന് അന്തിക്ക് വൈകുന്നേരം അരക്കണേ തന്നെ കേൾക്കാൻ ചാരിച്ചാണ്ട് തന്നെയാണ്. കാരണം എത്താ അറിയോ, ഇത് കെകിയിട്ടൊക്കെ ഇടുകയാണ് മാണ്ടിയതെങ്കിലും കൂടിയിട്ട് അത് കെകിയിട്ട് ഇട്ട് ചാരിച്ചിട്ട് വലിയ കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഏതായാലും ഞാനെത്താ അറിയോ, ഏതായാലും ഞാൻ ഇനിയാളെ വളർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പിന്നെ അരക്കുമ്പോഴും ഞാൻ ഒന്നുടി കേൾക്കും. ആദ്യം കേൾക്കിച്ചാൽ ഞാൻ പിന്നെ ഒന്നുടി കേൾക്കും, എനിക്ക് ഒരു ആദ്യം ഒരു അരക്കുമ്പോൾ ഒന്ന് കേൾക്കാൻ ഞാൻ ഒരു പൂർത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ പുതിർന്നിട്ട് ഏകദേശം 7 മണി ആയിക്കണം. ഏതായാലും ഇത് അരച്ചുവെച്ചിട്ടാണ് ഋതുവിനെ വായിപ്പിച്ചാനും എഴുതിച്ചാനും ഓതി വിടാനും ഒക്കെ ഉണ്ട്. ഓക്കെ ദിവസം ഓതി വിടാണ്ടാവും, ഞാൻ ഒപ്പം കുത്തിർന്ന് ഓതാനും അറിയാഞ്ഞിട്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പേവ് പറഞ്ഞു കൊടുക്കാനൊക്കെ ഞാൻ ഒപ്പം വേണം. അപ്പോൾ എന്നെപ്പം വിളിച്ചും ഏതായാലും ഇതെന്നിട്ട് അരച്ച് വെച്ചാട്ടെ ഇനിയാളെ, ഇത് അരച്ച് വെക്കാൻ അരച്ചുവെച്ച പിന്നെ നാളെ ആരംഭത്തിന് നോക്കിയാൽ മതിയേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അരിയും ആ ഒരു ഉലുവിയും കൂടി ഇതിൽ കണ്ടിട്ടിരിക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം, അങ്ങോട്ട് നോക്കി അളവ് നോക്കിക്കോളി. എത്താണ് 1.5 കപ്പ് അരിക്ക് ഞാനൊരു 1/4 കപ്പ് ചോറാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് ചോറ് മാത്രം ഇട്ട് കൊടുക്കുക, അതിലേറെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടും ഒട്ടും ചോദിച്ചു പിന്നെ ഒരു സുഖം കിട്ടൂല. പക്ഷേ ഞങ്ങൾ ഉഴുന്ന് ഏറെ ഇട്ട് കൊടുത്തോളി കേട്ടോ. ഉഴുന്ന് ഞാനിപ്പോൾ ഒരു എത്താണ് 1/2 കപ്പ് ആട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ 3/4 കപ്പന്നെ ഇട്ട് കൊടുത്തോളി, പൈദ്യം പൈദ്യം ആക്കി എടുത്തോളി. 1 കപ്പ് അരിയാണെങ്കിൽ 1/2 കപ്പ് ഉഴുന്നെടുത്തോളി, 3/4 കപ്പ് എത്താണ് 1.5 കപ്പ് അരിയാണെങ്കിൽ 3/4 കപ്പ് ഉഴുന്നെടുത്തോളി. അതൊക്കെ നിങ്ങൾ തൃപ്തിക്ക് അനുസരിച്ച് എടുത്തോളി കേട്ടോ. ഏതായാലും ഇനിയാളെ ഞാൻ ഈ കുണ്ടം പാത്രം കൊണ്ടിട്ട് വെള്ളം പാർന്നപ്പോൾ ഇത് വെള്ളം ഏറി. അപ്പോൾ തോനെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, നമ്മളെ മാവ് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് അരക്കണം. വെള്ളം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അരിൻ്റെ പാകത്തിനേ വെള്ളം പാടുള്ളൂ, അരിൻ്റെ ചോറിന് പാകത്തിന്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഏറിയതേ ഞാൻ ആ ഉയർന്നൊക്കെ കണ്ടു പറ്റിയാണ്, മിക്കവാറും ഇന്നും ഇങ്ങോട്ട് ഊറ്റേണ്ടി വരും.
അപ്പൊ ഏതായാലും കൊണ്ടിരിക്കുകയാണ്. ഇത് അരിഞ്ഞ് നല്ലോ അരിഞ്ഞോട്ടോ, നല്ല അരിയണം. അരിണോർത്തൊക്കെ ഉണ്ട് കാര്യം. ഞാൻ വിചാരിച്ചു ഇനിയാളെ കരണ്ട് പോയപ്പോൾ ഇനി ഇപ്പോൾ പണിയായി കിട്ടുമെന്ന്. കരണ്ട് പോയിക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇൻവെർട്ടറിൻ്റെ ആ കരണ്ടിന് അരിച്ചാലും ഇത് നല്ലോ അരിയുമ്പോഴത്തേനൊക്കെ ആ ഇൻവെർട്ടറിന് ഒരു കൂ 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 എന്നുള്ള ഒരു ഒച്ചങ്ങൾ വരുമ്പോഴത്തേനും ബേജാറാണ് ഇയാളെ. പിന്നെ അന്തിക്കങ്ങാൻ്റെ കരണ്ടിൽ നമ്മൾ ഓപ്പറാക്കുക എൻ്റെ ഐരിയർക്കലോണ്ട് എന്ന് പറയാൻ വിചാരിച്ചാണ്. പേടിച്ചിട്ട് ഞാൻ എത്താപ്പം കാട്ടിന് പഠിച്ചോന്ന് വിചാരിച്ചു അപ്പം തന്നെ കരണ്ട് വന്നിട്ട് കേട്ടാ. ഇപ്പം സമാധാനമായി. ഇനി നോക്കിയാണെങ്കിൽ ഇന്നലെ കുറച്ച് വെള്ളം ഏറുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ അരിന്ന് പറഞ്ഞതിന് ഏതായാലും കുറച്ചുകൊണ്ട് ഊറ്റൊക്കെ ഉണ്ട്. ഇനി മാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഉയർന്ന് ഒരു അരക്കപ്പായതുകൊണ്ട് തന്നെ ഈ മിക്സിൻ്റെ മൂട്ടിക്കൊള്ളൂ. അപ്പോൾ ചെറിയ ചാറ് വേണമെങ്കിൽ എടുത്തോളി. പക്ഷെ ഞാൻ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എല്ലോർത്തും അരിൻ്റെ മാകണ്ടല്ല മിക്സിൻ്റെ ചാറിന് വിചാരിച്ചാൽ ഞാൻ അതിൽ തന്നെ ഉണ്ട് അരക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തുള്ളിയും കൂടി വെള്ളം അറ്റിച്ചെടുത്തിക്കണേ. ഇനി ഇത് അരച്ച് നോക്കുക. നല്ലോണം കുടുകുടുവായി മിക്സി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം അറ്റിച്ചെടുത്തോളി. പറ്റ ടൈറ്റാകുകയാണെങ്കിലേ കുടുകുടുവായി എന്ന് പറഞ്ഞാൽ ആ ഒരു മിക്സി ചിലപ്പോൾ ഉണ്ടാവുമല്ലോ നമ്മൾക്ക് വെള്ളം പോരാഞ്ഞ ഒരു ചാട്ടും കളിയും ഒക്കെ. അതിന് പറഞ്ഞു ഏതാ ട്ടെന്നുള്ള കുടുകുടായി എന്ന്. അപ്പോൾ അല്ലാതെ കുടുകുടായി ഇതിൽ കിടാനൊന്നുമില്ല. ഏതായാലും അത് ശ്രദ്ധിച്ച് കാണുന്നെങ്കിൽ നിങ്ങളെ സാധനങ്ങൾ നന്നായി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഉയർന്ന് നല്ല കട്ടി തന്നെ അരച്ചിട്ടാ. നമ്മളെ മാവ് നല്ല കട്ടിയായി നിൽക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ഇതുണ്ടല്ലോ ഉയർന്ന ദോശ ആയാലും അതേമാതിരി ഇഡ്ഡലി ആയാലൊക്കെ ആ മട്ടത്തിന് കിട്ടുള്ളൂ. ഇഡ്ഡലിയൊക്കെ പറ്റ അലമ്പാകാൻ കാരണം കുറച്ചൊന്ന് വെള്ളമേറിയിട്ടാ. അത് നല്ലതൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറ് ചുയറ്റിയൊന്നും പറയരുത്. കൈജോണ്ട് തന്നെ അങ്ങോട്ട് പഠിച്ചിടുക. അപ്പോൾ കൈജോണ്ട് തന്നെ പഠിച്ചിടുകയെന്ന് പറയാം. കൈജോ ഏതായാലും നമുക്ക് ഈ മാവ്ക്ക് ആവശ്യമുണ്ട്. ഈ കൈജ് ഞാൻ നല്ലോണം മിക്സിൻ്റെ ജാറ് പഠിച്ച കൈജ് ഞാൻ കേൾക്കൊന്നുമില്ല. ഇനി ഇതിലിട്ടുകാണ്ട് ഞാൻ ഈ മൂടിയും കൂടി എന്നാണ് പഠിച്ചിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് കൈജിട്ടുകാണ്ട് നല്ല അങ്ങോട്ട് ഇളക്കണം കേട്ടാ. ഒരു ചുരുങ്ങിയതൊരു 5 മിനിറ്റ് എങ്കിലും കൈജ് നിങ്ങൾ ഇളക്കി കൊടുത്തോളി. കാരണം എന്നെയാളെ നമുക്ക് നല്ല ഇഡ്ഡലും ദോശയിൽ കിട്ടാൻ പോണത്. അപ്പം അതുകൊണ്ടാണ് നല്ലോണം ഇളക്കിക്കോളി എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് മടി ഉണ്ടെങ്കിൽ 2 മിനിറ്റ് ഇളക്കിയാലും വേണ്ടില്ല. അങ്ങനെ നിങ്ങൾ ഇളക്കൽ കുറയാണെങ്കിൽ കുറച്ച് എന്താണ് അപ്പക്കാരോ ഈ സോഡപ്പൊടി ഇല്ലേ സോഡപ്പൊടി, സോഡപ്പൊടി ഒരു 1 സ്പൂണോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുണ്ടല്ലോ ഇത് ഈ ഇതിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ പറയാം പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പം കൂർമിട്ടണില്ല. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പെട്ടെന്ന് നമുക്ക് പുളിച്ച് നാളൊക്കെ തന്നെ അത്യാവശ്യം നല്ലോണം പുളിച്ച് വേഗം പൊന്തി കിട്ടാനുള്ള പരിപാടിയാണ് ഞാനിപ്പോൾ എടുക്കണത് കേട്ടാ. അതെത്താന്ന് വെച്ചാൽ നമ്മൾ ഈ ദോശമാവും ഇതൊക്കെ ബാക്കിയാകുമ്പോൾ കുറച്ചെടുത്തുകാണ്ട് നമുക്ക് മാറ്റി വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതി. എന്നാൽ പിന്നെ തറിയ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു നമ്മൾ 10 ചോറ് നീൻ്റെ ശേഷമൊക്കെ ഇത് അരക്കണം വെച്ചോളി. ചിലപ്പോൾ നമ്മൾ 11 12 പോലെ ഉറങ്ങാൻ രാത്രി. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാൻ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോറിപ്പൊക്കെ കഴിഞ്ഞ് ആണ് 12 മണിക്കൊക്കെ ആവും നമ്മൾ ഈ അരി അരിച്ചേക്കുക. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ പിന്നെ ഒരണി 2 അണി 3 അണി 4 അണി 5 അണി 5 അണി 6 അണി ആകുമ്പോഴത്തേനെ നമ്മൾ ചൂടുകയാണെങ്കിൽ ഏകദേശം 4 5 മണിക്കൂറേ ഇത് റെസ്റ്റ് ചെയ്യാൻ നേരമുള്ളൂ. അപ്പോഴത്തെ കുഴപ്പം എന്ന് വെച്ചാൽ ആ 4 5 മണിക്കൂറുകൊണ്ടൊന്നും നമ്മളെ മാവ് ശരിക്കും പൊന്തുമില്ല. ആ ഒരു സാധനം ശരിയാവില്ല. അങ്ങനത്തെ നേരത്തൊക്കെ നിങ്ങൾ എത്തിച്ചുക. ഞാൻ ഇപ്പം കുറച്ച് ഇത് ഇട്ടിച്ചെടുത്തില്ലേ അതേമാതിരി കുറച്ച് മാവ് ഫ്രിഡ്ജിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഇട്ടിച്ചെടുത്താൽ വേണ്ടി നല്ല വേണം പൊന്തും ചോദിച്ചു. ആ ഒരു നമ്മളതിനൊരു പയക്ക് ചോയ വരണമല്ലോ, അല്ല ഫ്രഷ് ചോയ അല്ലല്ലോ മാണ്ടിയത്. ആ ഒരു പയക്ക് ചോയ വരും ചോദിച്ചിട്ടാ. അപ്പോൾ അതാണ് ആന പറഞ്ഞിടത്ത്. അപ്പോൾ ഏതായാലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇനി ഞാൻ അതൊന്ന് മൂടിയൊക്കെ ഉണ്ട്. മൂടി വെച്ചിക്കാണ്ട് ഏകദേശം നേരം പൊൾക്കോളും. അത് എവിടെ ഞാൻ വെക്കണമെന്ന് അറിയാം, കൂട്ടിലാണ്. അല്ലാതെ ഇവിടെ വെക്കരുതേ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പാണ് കയറി ഈ റാക്ക്. ഈ റാക്കിൻ്റെ തണുപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് പൊന്തൂല മക്കളെ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വലിയൊരു ചൂടുകാലമൊന്നും അല്ലല്ലോ, ചൂടുകാലത്ത് നിങ്ങൾ ഊട്ടിയിട്ട് പോയിക്കോളി പൊന്തി തമരടിയാവും. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇത് ഒരു ഏകദേശം മഴക്കാലം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന നേരത്തായതുകൊണ്ട് തന്നെ തണുപ്പുണ്ടല്ലോ, നല്ല തണുപ്പ്, അത്യാവശ്യം തണുപ്പുണ്ടല്ലോ നേരം വെളുക്കുമ്പോൾ അന്തിക്കൊക്കെ. അപ്പോൾ ഞാൻ കൂട്ടിലൊക്കെ വെച്ച് ഇനിയാളെ കൂട്ടിൽ വെച്ച് ഇതൊക്കെയാണ് നേരം വെളുത്ത് ഏകദേശം 7 1/2 മണി ആയിക്കണം. ഞാൻ അടുത്ത് കൊണ്ട് കാട്ടെ. ഇനി അത് തുറന്നിട്ട് കാട്ടിത്തരാം മക്കളെ. ഞാൻ തുറന്നുകൊണ്ട് കാട്ടിത്തരട്ടതാ തുറന്നാണ്. ഞാൻ ക്യാമറ അടുപ്പിച്ചിട്ടതാ. ഇങ്ങോട്ട് വയ്ക്കുകയാണ് ഇതാണ്. ഇതൊക്കെയാണ് നമ്മൾ മാ ആയിക്കണം. ഇങ്ങോട്ട് വയ്ക്കേ. ഇതാ നല്ല മട്ടായി കണ്ടാ. ഇനി ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഫസ്റ്റിനെ കാട്ടിത്തന്ന ഒരു ഉണ്ടപ്പക്കുറുണ്ടല്ലോ, ഉണ്ടപ്പക്കുറു എത്താണ് ഇതുണ്ടാവുക. ഇതാണ് ഇഡ്ഡലി. അതേമാതിരി നല്ല ദോശയും ഉണ്ടാണ് ഇതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെയാണ്. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നില്ലേ നല്ല മട്ടത്തിൽ പൊന്തി വന്നിക്കണ്. പക്ഷെ ഇനി നിങ്ങൾക്ക് ദീലും പൊന്തി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളത്തെ ഇതാണേണ്ടി ഇതുണ്ടല്ലോ ഈ കുറച്ചൊരു അപ്പക്കാരം. ആ അരച്ച് വെച്ചുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ട് ഇളക്കണതിൻ്റെ മുമ്പ് തന്നെ കുറച്ച് ഒരു 1/2 സ്പൂൺ അപ്പക്കാരം സോഡപ്പൊടി ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് അപ്പോഴാണ് ഞാളെ ആ വൽക്കൻ്റെ പേര് കിട്ടിയത്. എനിക്ക് ഓർമ്മ
കിട്ടണില്ല, എത്രയായിട്ട് നേരത്തെ പറയാൻ കുറേ നോക്കി, എനിക്ക് ഓർമ്മട്ടില്ല. അതുകൊണ്ടാണ് ഈസ്റ്റ് ഒരു സ്പൂണ്, ഒരര സ്പൂണ്, ഒരു സ്പൂണ് വേണ്ട, അളവ് കുറവാണ്, ഒന്നര കപ്പ് അതിലുള്ളൂ. അതുകൊണ്ട് അര സ്പൂൺ ഈസ്റ്റ് ഇട്ടുകൊണ്ട് അരി അരച്ചാൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പൊന്തി കിട്ടും. ഉണ്ടപ്പക്കുറം ഒക്കെയാണ് ഇങ്ങനെ ഞങ്ങൾ കോരിട്ടെടുത്താൽ മതി നമ്മൾ ഈ ഇഡ്ഡലി തട്ടുക്ക്. പക്ഷേ ഇതെന്താ അറിയോ, ഞാൻ അത്രാണ്ട് ഇതാക്കണില്ല. എനിക്കിപ്പോൾ എന്താ വെച്ചാൽ എന്നാലും അത്യാവശ്യം നല്ല ഉണ്ടായി കണ്ടു തന്നെ ഇഡ്ഡലി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അപ്പക്കാരും ഇതൊന്നും ഇടാത്തത്. അപ്പോൾ നിങ്ങൾ എത്താ അറിയോ, നല്ല പൊന്തി വരണം എന്നുണ്ടെങ്കിൽ എന്താണ് ഉള്ളിൽ വെക്കണം, അതേമാതിരി തന്നെ എന്താണ് കൂട്ടിൽ വെക്കണം. അതേമാതിരി കൂട്ടിൽ നല്ല ചൂടുണ്ടാവും, ഇയാളെ കൂട്ടിൽ നല്ല ചൂടാണ്. നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വെക്കണ കൂട്, ഇപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ അമ്മ എടുത്തുണ്ടെന്ന കൂട് അതിൽ വെച്ചോളാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ചൂടാണ് ആ കൂട്, അപ്പോൾ പൊന്തി വരും. അപ്പോൾ പിന്നെ അതേമാതിരി കഴിച്ചിട്ട് കണ്ട് നല്ലോണം കണ്ട് ഇളക്കണം, എന്നാലും പൊന്തി വരും. അപ്പോൾ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് ഞാനേ, എനിക്ക് ഇഡ്ഡലിനെക്കാട്ട് ഇഷ്ട ദോശയാണ് കേട്ടോ. ഇഡ്ഡലിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളെ മൂപ്പരാകാക്കുറി ഇതോനോ ഇഡ്ഡലി ആയാൽ മതി മക്കളെ, ഇഡ്ഡലി ഉണ്ട് രാവിലത്തെ എന്നുണ്ടെങ്കിൽ അന്തിക്ക് പിന്നെ ചോറ് കഴിച്ചില്ല. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അന്തിക്കും ആ ഇഡ്ഡലിയും സാമ്പാറും തന്നെ. എന്നിട്ട് ഞാനത്തെ കാട്ടിലറിയോ, ഞാൻ എന്തെങ്കിലും പരിപാടി നമുക്ക് കല്യാണമൊക്കെ ഉണ്ടായാൽ നമുക്ക് ഈ കല്യാണമൊക്കെ ഉണ്ടായുള്ള കുഴപ്പത്താ വെച്ചാൽ നമ്മൾ അന്തിക്ക് ചോറ് വെക്കില്ല. നമ്മൾ രാവിലെ മാറ്റി ഒരുങ്ങാണ്ട് പോകും നല്ല ഉസാറിൽ. പിന്നെ ആ കല്യാണമൊക്കെ കഴിഞ്ഞതായിട്ട് പിന്നെ വൈകുന്നേരം നമുക്കുണ്ട് ഒരു കോട്ടം കോടാൻ ഒരു ബാടൽ. ആ ഒരു ബാടലിന് നേരത്തെ ഒരു 4-5 മണിയാകുമ്പോഴാണ് നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് മേഞ്ഞ് പന്തിക്കൊക്കെ താന്നൊരു ബേജാറ്. അപ്പോൾ പിന്നെ ചോറും ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനും വല്ലാത്തൊരു മടിയാണ് കയറി. അപ്പം ഞാൻ അങ്ങനത്തെ ദിവസത്തെ കാട്ടിലറിയാം, അങ്ങനെ കല്യാണം തക്കാരും പിസായൊക്കെ ഉണ്ടാകുന്ന നേരത്ത് ഞാൻ രാവിലെ തന്നെ ഈ ഇഡ്ഡലി ഉണ്ടാക്കും. തലേന്ന് ഒരുങ്ങും ഞാൻ ഇഡ്ഡലി ഉയർന്ന ദോശയൊക്കെ ഉണ്ടാക്കിയാൽ ഒരു സാമ്പാറും കൊണ്ട് ഉണ്ടാക്കിയ ചന്തിക്കൊക്കെ അത് മതി. കല്യാണം കഴിഞ്ഞ് വരുമ്പോഴും റാഹത്ത് കഴിഞ്ഞപ്പോടെ നമ്മൾ ടൂറോയോ വല്ല പരിപാടിയോ ഒടെങ്കിലും കഴിഞ്ഞ് വരികയാണെങ്കിലും അന്തിക്കൊക്കെ ഉസാറാവും. കാരണം നമ്മളെ പുതിയ അപ്പളൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് ഓൽക്ക് പറ്റി നോക്കി ആകുമ്പോൾ നമുക്ക് അധികം ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ ചെയ്ചില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വൈകുന്നേരം കോട്ടം കോടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്തോളേണ്ടി നല്ല റാഹത്തായിട്ട് നിങ്ങൾക്ക് അന്തി കഴിച്ചാൽ. അപ്പോൾ ഇങ്ങോട്ടൊക്കെയാണ് ഈ നമ്മളെ ദോശങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഉസാറ് ദോശ അതൊക്കെയാണ് ഇവിടെ ഒരു കുജി വരുന്നത്ത അറിയാം. ഇവിടെ ഒരു സാധനം പോയില്ല, അങ്ങോട്ടൊക്കെയാണ് നല്ല മട്ടല്ല പോയോടൊക്കെ കാണാനെ ഉള്ളിക്ക് ഇങ്ങനെ ഓട്ടോട്ടാൾ പഞ്ഞി അനിട്ടിയാളെ. അത് നോക്കിയാണ് നമ്മളെ മൂടി, ഈ മൂടിൻ്റെ ചേലുണ്ടെങ്കിൽ ഈ വലിയൊരു വല്യാപ്പച്ചട്ടിയിലാണ് വലിയ ദോശയാണ് ഉണ്ടാണ്. എന്നാലുണ്ണിയാൾ ആ വല്യാപ്പച്ചട്ടീൻ്റെ മൂടി കണ്ടാലും നിങ്ങൾ അന്തം മുടങ്ങോട്ടൊക്കെയാണ്. ആ മൂടിക്ക് തോക്കിയാണ് ഇങ്ങനൊരു സൂന, ആ ഒരു സൂന താറി. നമ്മൾ ഈ ദോശ ഇങ്ങോട്ട് പാരുമ്പോൾ ഇതിങ്ങോട്ട് പൊന്തി വരും ദോശ, എന്നിട്ട് ആ പൊന്തിയുമ്പിൽ ആ സൂന കണ്ട് തട്ടുക. എന്നിട്ട് ഈ ദോശൻ്റെ ആ നടുവിൻ്റെ ചുർക്ക് പോകുന്നയാളെ എന്തോരം അടങ്ങേറെ അറിയാം. സൂന സൂന ഇല്ലാത്ത മൂടി ഞാൻ പോയി മേങ്ങണം എന്നെങ്കിലും ശരിയാവുള്ളൂ. അപ്പം കൊണ്ടുപോയിക്കാണ് ഞാനേ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിനി, വെള്ളം വെച്ചിക്കാണ്ട് അതിൽ ഇതിങ്ങോട്ട് തളച്ച് പൊന്താതെക്കാൻ വേണ്ടിയിട്ട് ആ ഓട്ടുള്ള ആ സാധനം കൊണ്ട് കൊത്തിയിട്ട് കൊടുത്ത് കിട്ടാം. മലത്തിയാണ്ട് തന്നെ ഞാൻ കൊത്തിയായിട്ട് കൊടുക്കല്. അപ്പം പിന്നെ തീരെ വെള്ളം കയറൂലേ. എന്നിട്ട് പിന്നെ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ ഇഡ്ഡലി വെച്ചിട്ട് ഏകദേശം ഒരു നമ്മൾ സാധാരണ എല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കണമല്ലോ, ആ ഒരു നേരം വരെ ഒന്ന് മൂടി വെച്ചിക്കാണ്ട് നല്ലോണം നട കത്തിച്ച് തന്നെ. അപ്പം നോക്കിയാണ് നിങ്ങൾ കത്തിച്ചണട്ട തിരിച്ച് നല്ലോണം കത്തിച്ചു വേണം. പിന്നെ തന്നെ വെള്ളം തിളച്ചിട്ടേ ഇഡ്ഡലി വെച്ചെടുക്കാൻ പാടുള്ളൂ. നമ്മൾ വെള്ളം തിളക്കണേനെ മുന്നേ വെള്ളവും ഇഡ്ഡലിയും കൂടിയാണ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്താ അറിയാം, ആ ഇങ്ങോട്ട് കല്ലിച്ചു വെള്ളം തിളക്കണേക്കാണ് വെച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാനത്തെ കാട്ടണേ അറിയാം. ദോശ ഇഞ്ഞുകൊണ്ട് ചുടാൻ, അപ്പോൾ ദോശ ചുടലും ഇഡ്ഡലി ഉണ്ടാക്കലും കൂടി ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി വെച്ചു. കാരണം ഒരു 5-6 ദോശ ചുടുമ്പോൾ തന്നെ 5-8 ദോശയും ഒരു തട്ട് ഇഡ്ഡലിയും നമ്മൾ ഈ 1.5 കപ്പ് അരി പാകാണ് ഒരു 1/2 കപ്പ് ഉഴുന്നും 1/2 കപ്പ് ചോറും ആകുമ്പോൾ തന്നെ പാകമായി വരും കേട്ടോ. അപ്പോൾ ഓ എൻ്റെ മക്കളെ ഇങ്ങോട്ട് നോക്കിയാണ് ഇഡ്ഡലിയൊക്കെ പൊന്തി വന്നിക്കണ് നല്ലോ പൊന്തി. ഇനി ക്യാമറയിൽ നിങ്ങളെങ്ങനെ കാണുന്നു എനിക്കറിയില്ല, മക്കളെ വീഡിയോയിൽ എങ്ങനെ നിങ്ങൾ കാണുന്നു എനിക്കറിയില്ല. ഏതായാലും ഇങ്ങോട്ടേക്ക് ഉസ്സാറായി പൊന്തി നല്ല മിനുസ്സായി കണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല മട്ടാണ്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലോണം ഇഡ്ഡലി പൊന്തണം എന്നുണ്ടെങ്കിൽ ഒന്നൂക്കിൽ ഈസ്റ്റ് ചേർത്താൽ വേണ്ടി എല്ലാന്നുണ്ടെങ്കിൽ എത്താണ് ഈ സോഡപ്പൊടി ചേർത്താൽ വേണ്ടി അത് ഈസ്റ്റ് ഒരു 1/2 സ്പൂണ്, ഈ ഒരളവിന് 1/2 സ്പൂണ്, ഈ ഒരളവിന് 1/2 സ്പൂണ് സോഡപ്പൊടി. രണ്ടാലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ, രണ്ടും കൂടി ചേർക്കുന്നിട്ട് മക്കളെ രണ്ടാലും ഒന്ന് ചേർക്കുക. അതൊന്നും നിങ്ങളെടുത്ത് ചേർക്കാനില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെത്തൊരു കഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ ആട്ടും വേണം. നിങ്ങൾ ചുരുങ്ങിയതൊരു വൈകുന്നേരമാണ് അരച്ച് ചെയ്യേണ്ടത്, രാവിലെ ചുടാൻ നോക്കിക്കൊള്ളേ. വൈകുന്നേരം അരി അരച്ചൊക്കെ ഈസ്റ്റും ഈ സോഡപ്പൊടി ഒന്നും കൂട്ടില്ലെങ്കിൽ വൈകുന്നേരം അരി അരച്ചിട്ട് നല്ലോണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ കാട്ടിയ മാതിരി കാട്ടി നിങ്ങൾ ഒഴിഞ്ഞ അടുപ്പ് ചൂടുള്ള അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ചൂടും ആ ഒരു ബക്കായി വരുന്ന സമയത്ത് നമ്മൾ ചോറച്ച അടുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചൂടിങ്ങനെ കുറച്ച് ചൂടുകളുണ്ടാകുമ്പോൾ ആ അടുപ്പത്ത് കണ്ട് വെച്ചെടുത്താൽ മതി, നല്ല മായി കിട്ടും.
ചൂടുള്ള അടുപ്പ് ഇതിൻ്റെ വക്കില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലുണ്ട് നിങ്ങൾ ആ കൂട്ടി കണ്ടുപിടിച്ചു കൊടുത്താൽ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 10-12 മണിക്കൂർ 15 മണിക്കൂറൊക്കെ ആണ് നിന്നാൽ ഇയാളെ പിന്നെ ഒരു സോഡപ്പൊടിയും വേണ്ട, ഒരു ഈസ്റ്റും വേണ്ട, ഉസാറനൌട്ടാണ്. അപ്പോൾ ഏതായാലും ഇയാളെ ഞാൻ അത് തീമ നിർത്തപ്പോഴേ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നിൽക്കണം. നല്ലോണം ചൂടാറിയിട്ടിട്ട് അത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഏറെ ഇത് സ്കൂൾ മദ്രസ് ഇട്ട് തരാൻ പോക്ക് ചായ കൊടുക്കണമെങ്കിൽ പാലൊന്നാണ് തീം വെച്ചുകൊണ്ട് അത് ഞാൻ തിളക്കാൻ ചാച്ചാണ്ട് ഇയാളെ നിന്നപ്പോൾ തന്നെ ഞാൻ മൂടി വെച്ചിട്ടാ പാലും മൂടി ചോറുമല്ല. പിന്നെ അങ്ങോട്ട് ബോധം വന്ന് കാണും ഞാൻ നോക്കുമ്പോൾ അതാ തളങ്ങനെ വരണം എന്തോ ഭാഗ്യത്തിന്. അല്ലെങ്കിൽ ഇത് ആ മൂടിച്ചേൽക്കങ്ങാൻ്റെ ഗ്യാസും അത് തളച്ചിട്ടുണ്ടെങ്കിൽ തും നല്ലൊരു ഊക്കലാണ് കര. ഒറ്റ ഊക്കലിന് പാല് തീ ഉണ്ടാവില്ല, ഗ്യാസ് അടുപ്പ് മിവം നാസാവും ചോദിച്ചു. അതിൻ്റെ ഉള്ളിൽ കൂടി പാലൊഴിച്ച് പിന്നെ താകെ കഴിച്ച് ഒന്നായിട്ട് മോറേണ്ടി വരും മക്കളെ. അങ്ങനെയൊക്കെ നമ്മളടുത്ത് അനുഭവം ഉണ്ടാകലിട്ടാ. അങ്ങനെ അനുഭവം ഉണ്ടാണല്ലോ കണ്ടി ഒന്നും ഇങ്ങോട്ട് കമൻറ്റ് ചെയ്തു ഇനിയാളെ ഇൻ്റെ മാതിരി പോയത്തങ്ങളുണ്ടോന്ന്. അല്ലെങ്കിൽ ഈ പാല് മൂടിയേക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓർമ്മയില്ലാതെ ബോധമില്ലാതെ മൂടിച്ചതാണ്. മൂടിച്ച് കണ്ട തൊണ്ടിൽ 400 പാലുണ്ട്, 2 ഗ്ലാസ് പാലുണ്ട്. അതാണ്ട് ഭൂം നെല്ലി വലിയൊരു കുടുക്കിയിലാണെങ്കിലും അങ്ങനെയാണ് ഭൂം നെല്ലൂല. ഇത് മിവാൻ പോവും, ചിലപ്പോൾ ഉള്ളൊന്നും തീരും പാത്രത്തിൽ പാലുണ്ടാവില്ല തളിച്ചിരിയാണ്ടേ. അപ്പോളേ ചായ ഏതായാലും ഇതൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുത്തിയെടുക്കട്ടെ. അപ്പോൾ നല്ലോ ചൂടാറിയിക്കണേ, നല്ല ചൂടാറണം കേട്ടോ ഇഡലിൻ്റെ ഇത്. അപ്പോഴാണ് നമുക്ക് ശരിക്കങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും ഇങ്ങോട്ട് കുത്തിയെടുത്ത് കാണും. പൊന്നാരം തന്നെയാളെ ഞങ്ങൾക്ക് കാട്ടിത്തരാം. ഇങ്ങോട്ട് നോക്കിയാണ് നമ്മളെ പഞ്ഞിക്കെട്ട്, നിങ്ങൾ കാണുന്നുണ്ട് ആ പഞ്ഞിയാണ്. അത് മുറിച്ചാട്ടി തരാം മക്കളെ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് നോക്കിയാണ്, ഇതൊക്കെ ഇതൊക്കെ ആൻ്റെ മക്കളെ മുറിഞ്ഞങ്ങോട്ട് പോരാതെ വലിഞ്ഞാ പോരുന്നേ. അത്രക്കും സ്പോഞ്ചാണ്, ഇങ്ങോട്ട് നോക്കിയാൽ സ്പോഞ്ച്. ഇതിലേക്ക് കുറച്ച് സാമ്പാറും പറഞ്ഞാൽ തിന്നാണ്ടല്ലോ. പിന്നെ മക്കളെ ഞാൻ സാമ്പാർ ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വേ സാമ്പാർ ഉണ്ടാക്കിയേക്കും, തലേന്ന് സാമ്പാർ ഉണ്ടാക്കിയേക്കും. എന്നാൽ നേരം വെളുക്കുമ്പോൾ ചാറ് തരയും വേണ്ട. സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പൈതായ അതിനൊരു രസം വേറെയാണ്. എത്താന്ന് വെച്ചാൽ തന്നെയാണ് കെടരുതിട്ടോ, കെടരാതെ കൊണ്ടെടുക്കണം. നല്ല മട്ടത്തിലുണ്ടാക്കി ചുസാറാണ്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ അതൊന്ന് തട്ടിയിട്ട് വേഗം തട്ടിയിട്ടാട്ടാ. വേ വേഗം കിട്ടും, ഇതൊക്കെയാണെങ്കിൽ ചൂടാറിയ സ്പീഡിൽ കിട്ടും മക്കളെ. അങ്ങനെ പക്ഷെ ചൂടാറാഞ്ഞാലാണ് ഇതിൻ്റെ എക്കും പക്കൊക്കെ പോവുക. ചിലവരൊക്കെ അതേമാതിരി കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടേ, എത്താൻ മൈമോ ഞങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്കും പക്കമൊക്കെ പോവുകയാണല്ലോ എന്ന്. അതിനാൽ അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ടാണ്. കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു എക്കും പക്കും പോവില്ല. ഇതൊക്കെ എന്തോ ഒരു സാർ ഞങ്ങൾക്ക് മുറിച്ച് കാട്ടി തന്നില്ല, ഇനി നോക്കി ലാസ്റ്റ് ഒന്നും കൂടിയും കാട്ടിത്തരാം. ഇങ്ങോട്ട് നോക്കിയാണ് ഇതിൻ്റെ ബാക്ക്, ഇങ്ങോട്ട് നോക്കി ഇതൊക്കെയാണ് ഇതിൻ്റെ ബെടെ, ഇങ്ങോട്ട് നോക്കി ഇതൊക്കെയാണ് എന്താ സ്പോഞ്ച്, ഇതൊക്കെ കോഡ്, അതൊക്കെ അതിൻ്റെ മക്കളെ പൊട്ടണില്ലല്ലോ, കോഡാണ്, കോഡ് കൊപ്പര കോടണമാതിരി കോഡ്. എന്താ ഉഷാർ, ഇങ്ങോട്ട് നോക്കി ഉഷാറാണ് കേട്ടാ, സ്പോഞ്ചാണ്. അപ്പോൾ അതേമാതിരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആര് പറയത് ഇനിയാളെ ഇത് നന്നായില്ല നന്നായില്ല എന്നിട്ടാ. ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഞാനേ കുറച്ച് ചാറും കൂട്ടിയാണ്ട് ഇത് പാർന്ന് പാരട്ടെ. നല്ല രസമാണ് ഇങ്ങനത്തെ ചായ കണ്ടിട്ട്. പക്ഷേ എനിക്ക് ഇഡ്ഡലി മാണ്ടട്ടെ. ഞാൻ ഇതാണ് എത്താണ് ദോശയാണ് ഞാൻ തിന്നണത്. അപ്പം ഋതുവിനും എനിക്കും ഇടുക്കുകയാണ്. നമ്മൾ മൂപ്പരാകെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ചായ ഉണ്ടാക്കലും കുടിച്ചലും, ചായ ഉണ്ടാക്കലല്ല ചായ കുടിച്ചലൊക്കെ പോയിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ 4 ഇഡ്ഡലിയും 1-2 ദോശയൊക്കെ കൊടുത്തീനി. മൂപ്പരാകെ പിന്നെ ഇത് രണ്ടും പറ്റും. സാമ്പാറുണ്ടായാൽ പിന്നെ എല്ലാം പറ്റും. ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ സാമ്പാർ അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഈ സാമ്പാർ തന്നെയാളെ ഞാൻ ഇന്നലെ അന്തിക്ക് ഉണ്ടാക്കിയതാണ്. ഈ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് മാണിക്ക് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇനിയാളെ ഞാനാണ് വീഡിയോ എടുത്തച്ചാണ്. വിടണോ വിടണോ വിടണ്ടേന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം ചിലവർക്ക് പിന്നെ ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടുണ്ട്. അതിന് ഈ തേങ്ങ അരക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ ഉലുവ അങ്ങനെ കുറച്ച് 1-2 സാധനങ്ങൾ തേങ്ങ വറക്കിണിക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്താൽ വല്ലാത്ത രസമുള്ളൊരു സാമ്പാറാവും. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുണ്ടാക്കിയെങ്കിൽ മാണ കമൻറ്റ് ചെയ്തിട്ട് ഇനിയാളെ എന്നാൽ ഞാൻ ആ സാമ്പാറിന് വീഡിയോ ഇൻഷാല്ലാ ഇന്ന് വൈകുന്നേരം അല്ലെ നാളെ ആയിട്ട് ഞങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങൾ ഉണ്ടാക്കിക്കോളി ഉസ്സാറിന്. പിന്നെ ഇതിലേ എത്താണ് അങ്ങനെ ഒരു കണ്ടോ, സാധനങ്ങളൊന്നുമില്ല ഇതിൽ. നമ്മളെ മുരിങ്ങാക്കായില്ല, പിന്നെ ബാക്കല്ല, ക്യാരറ്റില്ല, പിന്നെ വൈതങ്ങല്ല, അങ്ങനത്തെ സാധനങ്ങളില്ല, ബണ്ടക്കല്ല. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു വിധമൊക്കെ നമ്മൾ സാമ്പാർക്ക് തിരഞ്ഞ് നടക്കുന്ന സാധനങ്ങളല്ലേ. പിന്നെ അതൊന്നും ഇതിലിട്ടിട്ടില്ല. നിങ്ങളോട് പറയാൻ ഒരു സിമ്പിൾ സാമ്പാർ, ഈ ഒരു സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ മാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. ഒരു 2-3 ആൾ കമൻറ്റ് ചെയ്താൽ ഇൻഷാല്ലാ ഞാൻ വിട്ടുതരാം അല്ലേ. ഞാൻ ചിലപ്പോൾ സാമ്പാറൊന്നും വിട്ടാണിയാളെ ചിലവർക്ക് എത്തപ്പം സാമ്പാറല്ലേ ചിലപ്പോൾ. പക്ഷേ ഈ സാമ്പാറിന് ഒരു പ്രത്യേകത ഉണ്ട്, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഋതുവിന് എത്താൻ വേണ്ടി വെച്ചപ്പോൾ ഒക്കെ രണ്ടും വേണമെന്നൊക്കെ അവള് പറഞ്ഞത്. അങ്ങനെയാണ് ഓക്കെ. ഇങ്ങനെ സാമ്പാർ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഓക്കെ. മതി ചക്കരേ.
അപ്പോൾ ഇതാ തന്നെയാണ് നമ്മളന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. വീഡിയോ തൃപ്തി തന്നെയാണ് വീഡിയോ ഒക്കെ തായ ഒരു ലൈക്ക് ചെയ്യും. അതേമാതിരി തന്നെയാണ് നമ്മളെ ചാനൽ അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കോട്ടിലാക്കല്ലേ നീ കോട്ടിലാകും. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ തന്നെയാളെ. അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ നിൽക്കിട്ട് തന്നെയാളെ. ബെല്ലൈക്കൻ നോക്കുമ്പോൾ ഓളെന്ന് വരും തന്നെയാളെ. ഓളെന്നും കൂടിയാണ് നിൽക്കാറ് ഞാൻ. അതേമാതിരി നിങ്ങൾക്ക് നേരം വെളുക്കുമ്പോഴൊക്കെ നല്ല തുള്ളക്ക് ചാതും ഉണ്ടാക്കാൻ എളുപ്പമുള്ള വീഡിയോ ആയിട്ടൊക്കെ വരുമ്പോൾ തന്നെയാളെ നിങ്ങൾക്ക് അത് എത്ര എളുപ്പത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു കോലത്തിലുള്ള നിങ്ങൾക്ക് അത് കിട്ടുട്ട. അപ്പം നിങ്ങൾക്ക് അതാണ് കാണും ചെയ്ച. പിന്നെ തന്നെ നിങ്ങൾക്ക് ഇതേമാതിരി അതേമാതിരി തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് കമൻറ്റിൽ കൂടി ചോദിച്ചും ചേച്ചി ഒക്കെ അതിനൊക്കെ മറുപടി തരും ചേച്ചിട്ട് തന്നെയാളെ. അപ്പോളേ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതാരും ഒഴിവാക്കരുത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഇതേ നിങ്ങൾ ഉണ്ടാക്കുള്ളൂ ആ ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ മാണെങ്കിൽ ഈ ഒരു സാമ്പാറിൻ്റെ വീഡിയോ നിങ്ങൾ മാണെങ്കിൽ ഒന്ന് പറയും. അപ്പോൾ വീഡിയോ വലിപ്പം കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തന്നെയാളെല്ലാം നുള്ളി പെറുക്കി ഉണ്ടാക്കി പറഞ്ഞപ്പോൾ തന്നെ അസ്സലാമു അലൈക്കും.